കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ ചർച്ചയായി ഒരു വശത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും അത് നമ്മുടെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരിൽ ഒരു വലിയ വിഭാഗം ഈ ആർഭാടങ്ങളുടെ പിന്നാലെ പോകുന്നതിനായി ഇത്തരം തിന്മകളെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർ യുവജന പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായി നിൽക്കുമ്പോഴും അത്തരത്തിൽ വഴിവിഴച്ചു പോകുന്നതിനെതിരായിട്ടുള്ള ഒരുമിച്ചുള്ള പോരാട്ടം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ അനിവാര്യമായിരിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന് മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ കാണുമ്പോൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമോ എന്ന സംശയം ബാക്കിയാകുന്നുണ്ട്. വെറും രാഷ്ട്രീയ ആരോപണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ആയുധമാക്കി ഇതിനെ മാറ്റുകയും അതിൻ്റെ പേരിൽ വാലും തുമ്പുമില്ലാത്ത വ്യാജരേഖകൾ പോലും ചമക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ മുഖ്യധാര ചാനലുകളിലൂടെയൊക്കെ നാം കേട്ട ശബ്ദരേഖ, കൊട്ടേഷൻ സംഘത്തിൻ്റേതായിട്ടുള്ള ശബ്ദരേഖ, ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന, അതായത് തട്ടിയെടുക്കുന്ന സ്വർണം മൂന്നായി പങ്കുവയ്ക്കുന്നു, അതിലൊരു വീതം CPMനുള്ളതാണ് എന്ന്. അത് പറഞ്ഞ കൊട്ടേഷൻ സംഘം ഏത്, ആരുടെ ശബ്ദം, ആരാരോട് പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ആ വാർത്ത സംപ്രേഷണം ചെയ്ത് 24 മണിക്കൂർ പിന്നിടുമ്പോഴും നമ്മുടെ മുഖ്യധാര ചാനലുകൾക്കൊരു വ്യക്തത വരുത്താൻ സാധിക്കുന്നില്ല. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ചാനലുകളിൽ അന്തിച്ചർച്ച സംഘടിപ്പിച്ച അവതാരകർ അവിടെ DYFI നേതാക്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാതെ വിയർക്കുന്ന കാഴ്ചയും കേരളം കണ്ടു. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ അതിന് ആധികാരികതയുണ്ട് എന്നെങ്കിലും ബോധ്യപ്പെടുത്താൻ സ്വാഭാവികമായി ഈ മാധ്യമങ്ങൾക്ക് ബാധ്യതയില്ലേ? അത് സംഭവിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇതിലിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമുണ്ട്. അതിലിപ്പോൾ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നവർ മാത്രമാണ് മാധ്യമങ്ങളുടെ ചർച്ചയിലും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ബാക്കിയുള്ളവർ ഈ ഓളത്തിനിടയിൽ രക്ഷപ്പെട്ടു പോവുകയാണ്. അതായത് ഭരിക്കുന്നവർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ CPMനെതിരായിട്ടുള്ള ബോധപൂർവമായ ഒരു ആരോപണ വിഷയമായി ഇതിനെ ഉയർത്തിക്കാട്ടുക എന്നുള്ള അജണ്ട സെറ്റ് ചെയ്തതുപോലെയാണ് നിഷ്പക്ഷമായി ഈ കാര്യങ്ങളെ നോക്കുന്നവർക്ക് ബോധ്യപ്പെടുക. ഇതുവരെ എന്തുകൊണ്ട് ലീഗിനിതിലുള്ള ബന്ധത്തെക്കുറിച്ചൊരു ചർച്ച സംഘടിപ്പിക്കാൻ ആരും തയ്യാറായില്ല? ഇപ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നയാളാണ് ഈ കൊട്ടേഷൻ സംഘത്തിലെ ചോദ്യം ചെയ്യൽ വിദഗ്ധനെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതേക്കുറിച്ച് എന്തുകൊണ്ട് ആരും ചർച്ച ചെയ്യുന്നില്ല? ഒരു ചോദ്യം പോലും അവതാരകർ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അവിടെ ഇരിക്കുമ്പോൾ അവരോട് ചോദിക്കാൻ പോലും തയ്യാറാകുന്നില്ല. മറുവശത്ത് ഇത്തരം മാലിന്യങ്ങളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് പ്രഖ്യാപിച്ചവരെ വീണ്ടും വീണ്ടും ക്രൂശിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഇത്തരത്തിൽ വാലും തുമ്പുമില്ലാത്ത വ്യാജരേഖകൾ പോലും ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് സമൂഹത്തിന് സംശയമുണ്ടാക്കാൻ ഉതകുന്ന തരത്തിലേക്ക് മെല്ലെ മെല്ലെ ഓരോ ഘട്ടം എത്തുമ്പോഴും ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ അർജുനായങ്കിയും ആകാശ് തില്ലങ്കേരിയും അതുപോലെയുള്ള ആളുകളുമൊക്കെ CPMന്റെ തണലിൽ നിന്നുകൊണ്ട് ഈ തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പാർട്ടിയും ശിക്ഷ നൽകേണ്ടതുണ്ട്, സ്വാഭാവികമായി നമ്മുടെ നിയമവും കടുത്ത ശിക്ഷ തന്നെ നൽകേണ്ടതുണ്ട്. ആ ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയും DYFIയുടെ നേതാക്കളും അടക്കമുള്ളവർ സ്വീകരിക്കുന്നതും. പാർട്ടി അവരെ ആരെയും സംരക്ഷിക്കുന്ന നിലയിലേക്ക് പോകും എന്ന് ഏതെങ്കിലും തരത്തിൽ എവിടെ നിന്നെങ്കിലും പോലും ഒരു പരാമർശവും പോലും ഉണ്ടായിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ പിന്നെയും പിന്നെയും അതിൻ്റെ പേരിൽ ക്രൂശിക്കുന്നതിന് പകരം ഒരു തിരുത്തൽ ശക്തിയാകാനുള്ള നീക്കത്തിന് പിന്തുണ നൽകുകയാണ് പൊതുസമൂഹവും മാധ്യമങ്ങളുമൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ യുവാക്കളെ രക്ഷപ്പെടുത്താനുള്ള വഴി. ഇത് യുവാക്കളെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതൊന്നും അല്ല അജണ്ട. അതിന് അപ്പുറത്ത് ഇതുകൊണ്ട് കുറേ ദിവസത്തേക്ക് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുമോ എന്നുള്ള അജണ്ട മാത്രമാണ് ഇതിന് പിന്നിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ കോലാഹലങ്ങൾ കാണുമ്പോൾ പറയേണ്ടി വരുന്നു.